ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏതാണ്? രാഷ്ട്രീയ കോൺഗ്രസ്. കോൺഗ്രസ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇഷ്ടം? എന്താണ് കോൺഗ്രസ്? മറ്റേ മാർക്സിസ്റ്റ് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് എന്റെ. അപ്പൊ ഞാൻ ജനിച്ചപ്പോഴേ അതാണ് കണ്ടു വരുന്നത്. ഞാൻ ചെറുപ്പം മുതലേ വിശ്വാസിയാണ്. സംഘപരിവാറിൽ വിശ്വസിക്കുന്നു. അവരുടെ തത്വം വിശ്വസിക്കുമ്പോ പിന്നെ അങ്ങനെ വിചാരിക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട പാർട്ടി ഒന്നുമില്ല, ലീഗാണ്. സപ്പോർട്ട് എന്റെ വീട്ടുകാരൊക്കെ അതാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. മാറാൻ വെച്ചുകഴിഞ്ഞാൽ അതൊരു കച്ചവടമായി മാറും. മാറി മാറി, പ്രത്യേകിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ഈ പ്രത്യേക ഈ സംഭവം നമ്മളെ ഒരുപാട് ആളുകളുടെ ജീവനും സ്വത്തും ഇതൊക്കെ നഷ്ടപ്പെടുത്തി പ്രത്യേകിച്ച് ഒരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴത്തെ ഓരോ ക്ലൈമറ്റിൽ ഓരോ പാർട്ടികളായിട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലവരുടെ സ്റ്റേറ്റ്മെന്റ് പോലെയല്ല പ്രവർത്തന രീതി. ഇപ്പോ AMA എന്നാണ് ആം ആദ്മി പാർട്ടി ഉള്ള, അവര് ആദ്യത്തെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നന്നായിരുന്നു, പക്ഷെ അവരുടെ പ്രവർത്തിച്ചവരൊക്കെ പിന്നീട് ഏറ്റവും മോശമായി. പാർട്ടിയോട് താല്പര്യമില്ല. പാർട്ടിയോട് താല്പര്യമില്ല. എന്നാലും ഇതുവരെ ഒരു പാർട്ടി നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഇത് നല്ലതാണെന്ന്? ഞാൻ നോട്ടേക്ക് വോട്ട് ചെയ്യാറ്. ഇതുവരെ ഒരു പാർട്ടിക്കും വോട്ട് ചെയ്തിട്ടില്ല. നോട്ടേക്ക് വോട്ട് ചെയ്ത റീസൺ എന്താ? ആ ഒരു പാർട്ടിനെ നമ്മള് ഇഷ്ടപ്പെടാൻ കാരണം INC എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയല്ലേ? പണ്ടേ മുതലേ INC-ക്കാരനാണ്. ഇപ്പൊ ഒരു പാർട്ടി നോക്കാണ്ട് പറയുവാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് ആരെ തോന്നിയേക്കണം? പാർട്ടി ഒന്നും നോക്കാതെ ഇപ്പൊ രാഹുൽ ഗാന്ധി ആണെങ്കിലും കൊറേ ന്യൂ കേസിലൊക്കെ പെട്ടിട്ട് ഇപ്പൊ കൊറേ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായിരുന്നു. അല്ല ശരി, എന്തായാലും കോടതി വിധിയും അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഇലക്ഷനില് ഇന്ത്യയുടെ ഭരണം കോൺഗ്രസ്, കൊറേ കാര്യങ്ങളൊക്കെ അവരുടെ പേരിൽ കേൾക്കാറുണ്ടല്ലോ. കൊറേ എല്ലാവരും എല്ലാ പാർട്ടികളിലും ഇത് കേൾക്കുന്നുണ്ട്. രാജ്യദ്രോഹം ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടി അല്ലാണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി തന്നെ. ഇനിയിപ്പോ അവരെ അടുപ്പിച്ചിട്ട് ഇപ്പൊ ഭരണം തുടർന്നുകൊണ്ടിരിക്കാണല്ലോ. അപ്പൊ ഇനിയും ഒരു ഇലക്ഷൻ വരുമ്പോഴും അവരെന്നെ ഭരണത്തിൽ വരണം എന്നാണ് ആഗ്രഹം? തീർച്ചയായിട്ടും. നമ്മുടെ കേരളത്തിന്റെ ഭരണത്തിനെ പറ്റി എന്താ പറയാന്? കേരളത്തിലെ ഭരണത്തിനെ പറ്റി ഇപ്പൊ ഞാൻ എന്താ പറയാൻ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലേ, എല്ലാവർക്കും അറിയാവുന്ന. അതെന്താന്ന് ചോദിച്ചാല് അത് മനസ്സിലാക്കാത്തോണ്ടാണ്, ശരിക്കും മനസ്സിലാകാത്തോണ്ടാന്ന് ഞാൻ ആശയങ്ങൾ എന്താന്ന് മനസ്സിലാക്കാൻ. നമ്മളിവിടെ ആ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ആ കളികളാണ്. ഇപ്പൊ കമ്മ്യൂണിസത്തിന്റെ പഠിപ്പിച്ച അവര് രണ്ടുവട്ടം ഭരണത്തിൽ വന്നെങ്കിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ പണ്ടത്തെ ആ ഒരു ജെനുവിനിറ്റി കമ്മ്യൂണിസത്തിന് ഇപ്പോഴും ഉണ്ടോന്ന് തോന്നുന്നില്ല? ഇല്ല, മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് മെയിൻ റീസൺ എന്തായിരിക്കും തോന്നുന്നു? ഭരിക്കുന്നവരുടെ സെൽഫിഷ് ആയിരിക്കും, അവരെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നോണ്ടായിരിക്കണം. ഇപ്പൊ ഭരിക്കുന്നവരാരും അവരുടെ നാടിന് വേണ്ടി ചെയ്യണം എന്ന് വെച്ച് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടായിരിക്കും. ഇപ്പൊ പാർട്ടി വെച്ച് നോക്കാണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ആയി തോന്നിയത് ആരെയാ? ഇപ്പം എനിക്ക് അങ്ങനെ ആരുമില്ല. പണ്ടാണ് ഞാൻ ഇന്ദിരാഗാന്ധി പറഞ്ഞത്, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അങ്ങനെ ആരും ഇല്ല. ശൈലജ ടീച്ചറിനെ ഇഷ്ടം ഇഷ്ടമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആരും കമ്മ്യൂണിസത്തിന് കുറെ ഐഡിയൽസ് ഉണ്ടല്ലോ, അത് ഈ ശൈലജ ടീച്ചർ ഭയങ്കര ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തെന്ന് പറഞ്ഞില്ല, എന്നാലും ചിലതൊക്കെ ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇനിയും ഭരണത്തിൽ ഓരോ മിനിസ്റ്ററായി വന്നിരുന്നെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഉള്ളായിരുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് കച്ചവടം ആക്കി മാറ്റിയപ്പോ ശരിക്കും പറഞ്ഞ ഒരുപാട് വേദന ദുഃഖമുണ്ട്. ഇപ്പോ ഒരു പാർട്ടി ഇപ്പൊ ചേട്ടനാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ മാറിയല്ലോ. അപ്പൊ അങ്ങനെ വിശ്വസിച്ച്
അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറിയോ? മാറിയിട്ടില്ല, നമ്മളത് എന്താ പറയാ ചൂട്ടടിച്ച് നിൽക്കുന്നു മാത്രം. നമുക്ക് എന്താ പറയാ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു. അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ നയനാറും ABSഉം അല്ലെങ്കിൽ AKG ഒക്കെ ഈ സമയത്ത് ഒരു പേന വാങ്ങി എന്ന് പറഞ്ഞ് ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണോ? എന്തായാലും കൊച്ചു ഒരു ചെറിയ ആരോപണം പോലും ഒരു കമ്മ്യൂണിസ്റ്റ് സഹാക്കളെ കുറിച്ച് ഉണ്ടായിട്ടില്ലെന്ന് പറയണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയാണ്, പത്രം എടുത്ത് നോക്കിയാലും ടി വി എടുത്ത് കാണും, എന്തൊക്കെ കാണും, സത്യമാണോ അസത്യമാണോ നമുക്ക് അറിയേണ്ട കാര്യം. പക്ഷെ എന്റെ ആരോപണം ഉണ്ടോ? അപ്പൊ അതിന് വഴി വെച്ചത് ആരാണ്? ഇഷ്ടം കൊണ്ട് ഇഷ്ടപ്പെടുന്നു അല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ഒരു ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ശരിയാണോ ചോദിച്ചാ എനിക്ക് അല്ലേ പാർട്ടിയോട് താല്പര്യമില്ല, പിന്നെ വീട്ടുകാര് അതുകൊണ്ട് അങ്ങനെ നിക്കുന്നു. ചോദിച്ചാലും ഇപ്പൊ എല്ലാ പാർട്ടിയും ഒരേ പോലെ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒന്ന് മാത്രമായിട്ട് എങ്ങനെയാണെന്നുള്ളു. അങ്ങനെ ചോദിച്ചാലിപ്പോ ജനങ്ങളെ കാര്യങ്ങൾ ഒന്നും കൂടി മുൻകൈയെടുത്ത് ഒന്നും കൂടി നോക്കണം. കോൺഗ്രസ് ഒരു കാലത്ത് നല്ലതായിരുന്നു, അവരിപ്പോ ABCD EFG പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പായി മാറി, അവരും ഒരു പാർട്ടി ഇല്ല, പലതും പബ്ലിക് സ്റ്റാൻഡായി മാറിയെന്ന് തോന്നുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റിന്റെ തത്വചിന്ത നല്ലതാണ്, പക്ഷെ ഇപ്പൊ അത് അതിന് എതിർത്തിട്ടാണ് എതിരായിട്ടാണ് എല്ലാവരുടെയും. പാർട്ടി ഒന്നും നോക്കാതെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഏറ്റവും നല്ലത് ആരാന്ന് തോന്നിയിട്ടുണ്ട്? എല്ലാ പാർട്ടിയിലും കുറച്ച് ഒന്ന് രണ്ട് പേരുണ്ടാവും, എല്ലാ പാർട്ടിയിലും ഉണ്ട്, പക്ഷെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം 90% അവർക്കെതിരായിട്ടാണ് വരിക, പിന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇത് ഒരിക്കലും. എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരുണ്ട്. ഇപ്പൊ കറപ്ഷൻ ആണ് ഈ മെയിൻ, ഇങ്ങനൊരു ചേഞ്ച് അല്ല, ഇപ്പൊ പല പാർട്ടിയും പണ്ട് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ, അതിന് മെയിൻ റീസൺ കറപ്ഷൻ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? കറപ്ഷൻ ആണ് ഏറ്റവും കൂടുതൽ, കാരണം പറഞ്ഞ പോലെയൊന്നും അല്ല അവര് ചെയ്യുന്നത്. ഇപ്പോ എല്ലാവരും ജനങ്ങളിപ്പോ അവരവരുടെ ഇത് എന്താണ് ചെയ്യുന്നത് അവർക്ക് മാത്രം ഗുണമായിട്ടുള്ള, അല്ലാണ്ട് പാർട്ടിക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അവരിനെ 100% സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല, ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഏതൊരു പാർട്ടിക്കും ഭരണത്തിൽ എന്ന് പറയുന്നത് സിംഗിൾ മെജോറിറ്റി വന്നാൽ മാത്രമേ ആ പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള മാനിഫെസ്റ്റോ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാവരുടെയും സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും തൂക്ക് മന്ത്രിസഭ വരുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അവനെയും കുറ്റം പറയാൻ പറ്റില്ല, അതൊന്നും മാറ്റം വരണം. പാർട്ടി എത്ര എണ്ണം പാർട്ടികൾ വരുന്നതിന് ആദ്യം അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാക്കുന്നു. എല്ലാവർക്കും പാർട്ടി ഉണ്ടാകും, ഇപ്പൊ ജനസംഖ്യയിലും കാട്ടിലും കൂടുതൽ പാർട്ടിയാണ് ഉള്ളത് തോന്നുന്നു. കേരളത്തിൽ തന്നെ ഒരു 50 പാർട്ടി ഉണ്ടാവും, തമിഴ്നാട്ടിൽ ഒരു 50 പാർട്ടി, ഇങ്ങനെ പാടില്ല. പാർട്ടിയിലെ ഒരു മാക്സിമം 5 പാർട്ടി 6 പാർട്ടി, ബാക്കിയുള്ളവര് അതില് ഉൾപ്പെടുത്താൻ. ഇപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു വരുന്നു എന്ന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് വിശ്വാസം കുറഞ്ഞു. ഇപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടി അല്ലാണ്ട് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇപ്പോ ഏറ്റവും നല്ലൊരു ആളാരാന്ന്, ഒരു നല്ല ലീഡർ ആരാന്നോ തോന്നിയിരിക്കുന്നത്? കേരളത്തിൽ ഞാൻ അങ്ങനെ ഒരു ആളെയും പറയാൻ ഇന്ത്യയിൽ ഞാൻ രാഷ്ട്രീയം നോക്കുന്നില്ല, മോദിനെ കുറിച്ച് അങ്ങനെ ഒന്നും ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വിൽ പവർ ഉള്ള ഒരാളാണ്, അതുപോലെ ലോകരാജ്യങ്ങളിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ അപ്പോഴൊക്കെ ചെല്ലുമ്പോ വിദ്യാർത്ഥിന് കിട്ടുന്ന ഒരു ഒരു സംഭവം ഉണ്ടപ്പോ അത് നമ്മൾ ഭയങ്കര ഒരു ടിപ്പിക്കാറുണ്ട്. ഇപ്പൊ മോദി ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ വരുത്തിയിട്ടുണ്ട്, അപ്പൊ മോദി തന്നെ ഇനിയും ഒരു ലീഡറായി വന്നാലും നമ്മുടെ ഇന്ത്യ നന്നായിട്ട് ഡെവലപ്പ് ആവുന്നു തോന്നുന്നു. അല്ല, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മാറ്റി, അതായത് ചില വർഗീയമായിട്ടുള്ള ചില സംഭവങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 100% നല്ല ലീഡർ ആവാം. അതില് ഈ മതങ്ങളെ ഭിന്നിപ്പിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ
അയാള് നല്ലൊരു ലീഡർ ആവാൻ, ലോകം അംഗീകരിക്കുന്ന ലീഡർ ആവാൻ സാധ്യതയുള്ള ഒരു പക്ഷെ ലോകം അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പം ഇല്ലാന്ന് പറയുന്നില്ല, പറയാമല്ലോ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ കിട്ടാത്ത ഒരു ലീഡർക്കും കിട്ടാത്ത അംഗീകാരം കിട്ടുന്നു, അത് വലിയ കാര്യം തന്നെയുള്ളത്. അപ്പൊ നമ്മള് രാഷ്ട്രീയം നോക്കിയിട്ട് നമ്മൾ അതിനെ അടച്ചാക്ഷേപിക്കുന്ന കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് ചില ന്യൂനതകളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അവര് വിശ്വസിക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് ഒന്നും കൂടി ക്ലാരിറ്റി കൂടെ പോവുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലത്. ഇപ്പൊ നമ്മുടെ നിലവിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ ഭരിച്ചോണ്ടിരിക്കുന്നത്, ഇപ്പൊ അവരെ അടുപ്പിച്ചിട്ട് രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ മൂന്നാമതും അവര് വരണം. പാർട്ടി പോട്ടെ, ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ ആരെങ്കിലും ഇതിൽ പാർട്ടിയിലല്ലോ അവർ ഇഷ്ടമാണോ? അല്ലെങ്കിൽ ഒരു ഗുഡ് ലീഡർ എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ താല്പര്യം? അവര് അവരുടെ പാർട്ടി വളർത്തുക, അവരുടെ നേതാക്കളെ വളർത്തുകയാണ്, ജനങ്ങൾക്കൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പൊ ഒരു സപ്പോസ് ഒരു പുതിയ പാർട്ടി വരണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവരുടെ അജണ്ട എന്തായിരിക്കണം നിങ്ങളുടെ അഭിപ്രായത്തിൽ? ജനങ്ങളെ സംരക്ഷിക്കണം, ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യണം, അതവിടെ നടപ്പിലാക്കേണ്ടത്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പാർട്ടിയിൽ നിന്ന് വരാത്തോണ്ടാണ് അവര് ആരുമില്ല വികസനം ഉണ്ട്, വികസനത്തിന് പകുതിയായി കൊണ്ടുപോകണം. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിട്ടൊന്നും ചെയ്യുന്ന 10% ചെയ്യുന്നെങ്കിൽ 8% അവര് പോക്കറ്റിലേക്ക് പോകണം, 2% മാത്രം നടപ്പാക്കണം.